ദൈവനാമത്തിനെ മഹത്വം ഉണ്ടാകട്ടെ. ആൽഫ ടിവിയുടെ സത്യവിളിച്ചം എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഇന്നും എല്ലാവർക്കും സ്നേഹപൂർവമായ സ്വാഗതം. നാം ഈ നാളുകളിൽ യോഹന്നാന്റെ സുവിശേഷ പഠനത്തിലാണല്ലോ ഏർപ്പെട്ടിരിക്കുന്നത്. ആ പഠനത്തിന്റെ 53-ാമത്തെ ക്ലാസ്സിലാണ് ഇന്ന് നാം എത്തിയിരിക്കുന്നത്. 14-ാം അധ്യായം 12 മുതൽ 31 വരെയുള്ള വാക്യം ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായിട്ട് പ്രാരംഭത്തിൽ വായിച്ചു കേൾപ്പിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 12 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നതുകൊണ്ട് അതിൽ വലിയതും അവൻ ചെയ്യും. നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന കാത്തുകൊള്ളും. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായികയാൽ അതിന് അവനെ ലഭിപ്പാൻ കഴിയുകയില്ല. നിങ്ങളോ അവൻ നിങ്ങളോടുകൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അവനെ അറിയുന്നു. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. കുറഞ്ഞുവന്നു കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല, നിങ്ങളോ എന്നെ കാണും. ഞാൻ ജീവിക്കുന്നതുകൊണ്ട് നിങ്ങളും ജീവിക്കും. ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലുമെന്ന് നിങ്ങൾ അന്ന് അറിയും. എൻ്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു. എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവ് സ്നേഹിക്കുന്നു. ഞാനും അവനെ സ്നേഹിച്ച് അവൻ എന്നെ തന്നെ വെളിപ്പെടുത്തും. ഇസ്കരിയോത്ത വല്ലാത്ത യൂത അവനോട്, കർത്താവേ എന്ത് സംഭവിച്ചിട്ടാകുന്നു? നീ ലോകത്തിനല്ല ഞങ്ങൾക്കത്ര നിന്നെ വെളിപ്പെടുത്തുവാൻ പോകുന്നത് എന്ന് ചോദിച്ചു. യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും. എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും. ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. എന്നെ സ്നേഹിക്കാത്തവൻ എൻ്റെ വചനം പ്രമാണിക്കുന്നില്ല. നിങ്ങൾ കേൾക്കുന്ന വചനം എൻ്റേതല്ല, എന്നെ അയച്ച പിതാവിൻ്റേതത്രേ എന്ന് ഉത്തരം പറഞ്ഞു. ഞാൻ നിങ്ങളോടുകൂടെ വസിക്കുമ്പോൾ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. എങ്കിലും പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നയിച്ചു പോകുന്നു. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നതുപോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയുമരുത്. ഞാൻ പോകുകയും നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരികയും ചെയ്യും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് കേട്ടുവല്ലോ. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നതിനാൽ നിങ്ങൾ സന്തോഷിക്കുമായിരുന്നു. പിതാവ് എന്നേക്കാൾ വലിയവനല്ലോ. അത് സംഭവിക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് ഞാൻ ഇപ്പോൾ അത് സംഭവിക്കും മുമ്പേ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. ഞാനിനി നിങ്ങളോട് വളരെ സംസാരിക്കയില്ല. ലോകത്തിൻ്റെ പ്രഭു വരുന്നു. അവൻ എന്നോട് ഒരു കാര്യവുമില്ല. എങ്കിലും ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നു എന്നും പിതാവ് എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്യുന്നു എന്നും ലോകമറിയട്ടെ. എഴുന്നേൽപ്പീൻ, നാം പോകാം. ശിഷ്യന്മാരുടെ ഹൃദയത്തിൻ്റെ കലക്കം കണ്ട് ആ കലക്കത്തിൻ്റെ പ്രതിവിധി കർത്താവ് കൽപ്പിച്ചു കൊടുക്കുന്നതാണ് ഈ 14-ാമത്തെ അധ്യായത്തിൽ നാം വായിക്കുന്നത്. തൻ്റെ അരുമ ശിഷ്യന്മാരോടുള്ള കർത്താവിൻ്റെ ഹൃദ്യമായ ഇടപെടലുകൾ ഈ വാക്കുകളിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ 14-ാം അധ്യായത്തിലെ നാം വായിച്ച വാക്യങ്ങളിൽ ബഹുഭൂരിപക്ഷവും കർത്താവിൻ്റെ തന്നെ വാക്കുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. ഹൃദയം കലങ്ങരുത് എന്നൊക്കെ പറഞ്ഞ് അവരെ ധൈര്യപ്പെടുത്തുന്നു, അവരെ ആശ്വസിപ്പിക്കുന്നു. ഇവിടെ നാം വായിച്ച ഈ വേദഭാഗത്ത്, 12 മുതലുള്ള വേദഭാഗത്ത്, പ്രത്യേകിച്ച് കർത്താവിൽ വിശ്വാസമർപ്പിച്ചവരുടെ ചില പ്രത്യേകതകൾ പറയുന്നുണ്ട്. അതിലൊന്നാമത്തേത്, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നതുകൊണ്ട് അതിൽ വലിയതും അവൻ ചെയ്യും. എന്നിൽ വിശ്വസിക്കുന്നവർ, അവർ ഞാൻ ചെയ്ത പ്രവൃത്തി ചെയ്യും. ഞാൻ ചെയ്ത പ്രവൃത്തി എന്ന് പറയുമ്പോൾ പിതാവ് എന്നെ ഏൽപ്പിച്ച പ്രവൃത്തികൾ എന്ന് കർത്താവ് തന്നെ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. പിതാവ് ഏൽപ്പിച്ച പ്രവൃത്തികൾ തികയ്ക്കുക എന്നുള്ളതാണ് തൻ്റെ ഹിതം, തൻ്റെ താല്പര്യം എന്നുള്ളത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ദൈവം ഏൽപ്പിച്ച പ്രവൃത്തികൾ, ഇവിടെ ഞാൻ ചെയ്ത പ്രവൃത്തികൾ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും എന്ന് പറയുമ്പോൾ ഇത് ആ പ്രത്യേക പശ്ചാത്തലത്തിൽ തൻ്റെ ശിഷ്യന്മാരോടുള്ള ആ വാക്കുകളായി നമുക്ക് മനസ്സിലാക്കാം. കർത്താവ് അവരോട് കൂടെ ഇരുന്നപ്പോൾ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇവരോട് പറയുന്നു, ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകയാ, എന്നിൽ വിശ്വസിക്കുന്ന നിങ്ങളും ഞാൻ ചെയ്ത പ്രവൃത്തികൾ ചെയ്യും എന്ന് പറഞ്ഞാൽ ഈ അപ്പോസ്തലന്മാരിലൂടെ ദൈവസഭയുടെ ആദ്യ 100-ാം നൂറ്റാണ്ടിൽ
നിവർത്തിക്കപ്പെട്ട അത്ഭുത പ്രവൃത്തികളോട് ബന്ധപ്പെട്ട് നമുക്കിതിനെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. കർത്താവ് ചെയ്ത ആ പ്രവൃത്തികൾ ഇവർക്കും ചെയ്യുവാനായിട്ട് കഴിയുന്നു. അതെങ്ങനെ അവർക്ക് സാധിക്കുമെന്നുള്ളത് ഇതിൻ്റെ താഴോട്ടുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്. ഞാൻ പോയാൽ നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് മറ്റൊരു കാര്യസ്ഥനെ അയക്കും, അഥവാ പരിശുദ്ധാത്മാവ് വരുമ്പോൾ മറ്റൊരു കാര്യസ്ഥനായ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ ഞാൻ ചെയ്ത പ്രവൃത്തികൾ നിങ്ങൾക്കും ചെയ്യാൻ കഴിയും എന്നാണ് കർത്താവ് അപ്പോസ്തലന്മാരായ ഈ ആളുകളോട് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നതായി നാം ഇവിടെ കാണുന്നത്. അപ്പോൾ ഒന്നാമത്തത് നിങ്ങൾ എൻ്റെ പ്രവൃത്തി ചെയ്യണം എന്നുള്ളതാണ്. അതാണ് കർത്താവ് ഇവരോട് പറയുന്ന ഈ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 12-ാം വാക്യം അതാണ് ഓർപ്പിക്കുന്നത്. എന്നാൽ 13-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രൻ മഹത്വപ്പെടുത്തേണ്ടതിന് ഞാൻ ചെയ്തു തരും. പിതാവ് മഹത്വപ്പെടണം, പിതാവിൻ്റെ മഹത്വമാണ് പുത്രൻ്റെ ലക്ഷ്യം. അങ്ങനെ മഹത്വപ്പെടത്തക്ക വിധം നിങ്ങൾ അപേക്ഷിക്കുന്നവ ഞാൻ ചെയ്തു തരും. ഞാൻ പിതാവുമായുള്ള ബന്ധം എന്ത് എന്നുള്ളത് ഇതിനോടകം കർത്താവ് വെളിപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. പിതാവ് പുത്രൻ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും എന്നോട് അപേക്ഷിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുക എന്നുള്ളതാണ് ശിഷ്യന്മാർക്കുള്ള രണ്ടാമത്തെ നിർദ്ദേശമായിട്ട് നാം കാണുന്നത്. ഒന്ന്, എൻ്റെ പ്രവൃത്തി ചെയ്യണം. രണ്ട്, എൻ്റെ നാമത്തിൽ അപേക്ഷിക്കണം. നമുക്കറിയാം യേശുക്രിസ്തുവിൻ്റെ നാമത്തിലാണ് ദൈവിക അനുഗ്രഹങ്ങൾ മുഴുവൻ അടങ്ങിയിരിക്കുന്നത്. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ അധികാരം കൊടുത്തു. അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുക, അർത്ഥാൽ അവനിൽ, പുത്രനിൽ, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. നമ്മുടെ പ്രാർത്ഥന പോലും പുത്രൻ്റെ നാമത്തിലായിരിക്കണം. പിതാവ് അതിന് മറുപടി തരുന്നത് പുത്രൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന യാചനകൾക്കാണ്, അപേക്ഷകൾക്കാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? പുത്രനിലൂടെ ലഭിച്ച ആ പദവിയുടെ അടിസ്ഥാനത്തിലായിരിക്കണം പിതാവിനോട് പ്രാർത്ഥിക്കുന്നത് പോലും. ഇപ്പോൾ നമ്മുടെ പ്രാർത്ഥന എങ്ങനെയായിരിക്കണമെന്നുള്ളതിനും ഒരു മാർഗനിർദ്ദേശം കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുക്കുന്നത് ഇവിടെ നാം കാണുന്നു. അവരുടെ രണ്ടാമത്തെ ഉത്തരവാദിത്വമായിട്ട് ഇവിടെ കാണുന്നത് എൻ്റെ നാമത്തിൽ നിങ്ങൾ അപേക്ഷിക്കണം. മൂന്നാമത്തത് അടുത്ത വാക്യത്തിൽ കാണുന്നത് നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. നിങ്ങൾ എന്നെ സ്നേഹിക്കണം എന്നുള്ളതാണ്. ഇതാണ് ഇവിടെ ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന മൂന്നാമത്തെ നിർദ്ദേശം. ഞാനതൊന്നുകൂടെ പറയാം. കർത്താവിൽ വിശ്വസിക്കുന്നവർ അവൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നവരായിരിക്കണം. കർത്താവിൽ വിശ്വസിക്കുന്നവർ കർത്താവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നവരായിരിക്കണം. കർത്താവിൽ വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്നേഹിക്കുന്നവരായിരിക്കണം. അങ്ങനെ കർത്താവിനെ സ്നേഹിക്കുന്നു എങ്കിൽ, ആ സ്നേഹിക്കുന്നവരുടെ ഒരു പ്രത്യേകത ഇവിടെ പറയുന്നു, അവൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. കർത്താവിനെ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ പ്രകടമായൊരു തെളിവുകൂടിയാണ് കർത്താവിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുക എന്നുള്ളത്, കർത്താവ് പറഞ്ഞ വാക്കുകൾ അനുസരിക്കുക എന്നുള്ളത്. അത് കർത്താവിനെ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. ഇതിൻ്റെ 15-ാം വാക്യത്തിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും എന്ന് പറഞ്ഞിട്ട് താഴോട്ട് വരുമ്പോൾ അല്പം കൂടെ വിശദീകരണം 21 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്. എൻ്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകൾ പ്രമാണിക്കും. എന്നിട്ട് വീണ്ടും പറയുക, എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു. എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവ് സ്നേഹിക്കുന്നു, ഞാനും അവനെ സ്നേഹിച്ച് അവൻ എന്നെ തന്നെ വെളിപ്പെടുത്തും. അപ്പോൾ കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ ചില പ്രത്യേകതകൾ ഇവിടെ പറയുക. ഒന്ന്, ദൈവകൽപ്പന പ്രമാണിക്കും. രണ്ട്, അവരെ പിതാവ് സ്നേഹിക്കും. മൂന്ന്, അവർക്ക് കർത്താവ് തന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുക്കും. 23-ും 24-ും വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അല്പം കൂടെ വിശദീകരണം പറയുന്നുണ്ട്. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. എന്നെ സ്നേഹിക്കാത്തവൻ എൻ്റെ വചനം പ്രമാണിക്കുന്നില്ല. നിങ്ങൾ കേൾക്കുന്ന വചനം എൻ്റേതല്ല, എന്നെ അയച്ച പിതാവിൻ്റേതത്രേ. അപ്പോൾ കർത്താവിനെ സ്നേഹിക്കണം എന്ന് പറയുമ്പോൾ കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ ചില പ്രത്യേകതകളാണ് ഈ വാക്കുകളിലൂടെ ശിഷ്യന്മാരോട് കർത്താവ് ഓർപ്പിച്ചത്. ഞാനതൊന്നുകൂടെ പറയട്ടെ, കർത്താവിനെ സ്നേഹിക്കുന്നവർ ദൈവവചനം പ്രമാണിക്കും, അഥവാ കർത്താവിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കും. കർത്താവിനെ സ്നേഹിക്കുന്നവരെ പിതാവ് സ്നേഹിക്കുന്നു. കർത്താവ് അവരെ സ്നേഹിക്കുന്നു എന്ന് മാത്രമല്ല, പിതാവും അവരെ സ്നേഹിക്കുന്നു.
കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് കർത്താവ് തന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുക്കും. കർത്താവിനെ സ്നേഹിക്കുന്നവരോടുകൂടെ ദൈവം വസിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ കർത്താവ് ഈ വാക്കുകളിൽ ആ ശിഷ്യന്മാരെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇത് മാത്രമല്ല, 15 മുതലുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ കർത്താവിനെ സ്നേഹിക്കുന്നവരോടുള്ള ബന്ധത്തിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും എന്ന് പറഞ്ഞിട്ട് അടുത്തു പറയുന്നത് പരിശുദ്ധാത്മാവിനെ അയക്കും എന്നുള്ള കാര്യമാണ്. ഇവിടെ ഹൃദയ കലക്കത്തിൻ്റെ പ്രതിവിധി പറയുമ്പോൾ ഒന്നാമത് ദൈവത്തിൽ വിശ്വസിക്കണം, എന്നിലും വിശ്വസിക്കണമെന്ന് പറഞ്ഞു. സ്ഥലമൊരുക്കാൻ പോകുന്നു, ഒരുക്കിയാൽ വീണ്ടും വന്ന് നിങ്ങളെയും ചേർക്കും, അവിടെ കൊണ്ടുപോയി ഇരുത്തും എന്ന് പറയുന്നു. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ പറയുകയാണ്, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ കലക്കം മാറുവാൻ ഇതാ പരിശുദ്ധാത്മാവിനെ അയക്കുന്നുണ്ട്. ദൈവം തൻ്റെ പുത്രൻ ഇവിടുത്തെ ദൗത്യം നിർവഹിച്ച് സ്വർഗാരോഹണം ചെയ്തു കഴിഞ്ഞാൽ മറ്റൊരു കാര്യസ്ഥനായ പരിശുദ്ധാത്മാവിനെ എന്നേക്കും ഇരിക്കേണ്ടതിന് അയക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നാം വായിക്കുന്നത്. 16-17 വാക്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. അവിടെ ചില പ്രയോഗങ്ങൾ ശ്രദ്ധിച്ചു. സത്യത്തിൻ്റെ ആത്മാവ്, മറ്റൊരു കാര്യസ്ഥൻ നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന്, എത്ര നാളിരിക്കേണ്ടതിന്, എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന്. അപ്പോൾ പരിശുദ്ധാത്മാവിന് കൊടുത്തിട്ടുള്ള ഒരു പേര് സത്യത്തിൻ്റെ ആത്മാവ് എന്നാണ്. വേദപുസ്തകത്തിൽ പരിശുദ്ധാത്മാവിന് നിരവധി പേരുകൾ കൊടുത്തിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള ഒരു പഠനമാണെങ്കിൽ അതെല്ലാം എടുത്ത് നാം ചിന്തിക്കേണ്ടതാണ്. നാം ആ വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല. ഇവിടെ സത്യത്തിൻ്റെ ആത്മാവ് എന്നും കാര്യസ്ഥൻ മറ്റൊരു കാര്യസ്ഥൻ എന്നും പറയുമ്പോൾ മറ്റൊരു കാര്യസ്ഥൻ എന്ന വാക്കിൻ്റെ ശരിയായ അർത്ഥം പുത്രൻ ഏതൊക്കെ നിലകളിൽ സഹായകരമായി പ്രവർത്തിച്ചോ അതേ നിലകളിൽ നിങ്ങൾക്ക് സഹായമായിരിക്കാവുന്ന കാര്യസ്ഥൻ. ദൈവത്താൽ അയക്കപ്പെട്ടവനാണ് പുത്രനെങ്കിൽ ദൈവത്താൽ അയക്കപ്പെട്ടവനായി തന്നെ ഈ പരിശുദ്ധാത്മാവ് നിങ്ങളോടുകൂടെ ഇരിപ്പാൻ വരുന്നു. അങ്ങനെ വന്നാലോ എന്നേക്കും ഇരിക്കേണ്ടതിന്. പരിശുദ്ധാത്മാവ് ലോകത്തിൽ വന്നാൽ, എന്നേക്കും ഇരിക്കാൻ വന്നാൽ, അത് പിന്നീട് നാം ചരിത്രമായത് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിലെ സംഭവത്തിലൂടെയാണ് കാണുന്നത്. പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. ഇന്നും ആ പരിശുദ്ധാത്മാവിൻ്റെ വാസം ഭൂമിയിലുണ്ട്. നമ്മോടുകൂടെ പരിശുദ്ധാത്മാവുണ്ട്. രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയിൽ രക്ഷിക്കപ്പെടുന്ന ആ നിമിഷം തന്നെ പരിശുദ്ധാത്മാവ് വരുന്നു. ആ പരിശുദ്ധാത്മാവ് ആ ദൈവപൈതലിനോട് കൂടെ എന്നേക്കും ഇരിക്കുകയാണ്. അതാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്ന ഉപദേശം, ദൈവവചനം പഠിപ്പിക്കുന്ന സത്യം എന്ന് പറയുന്നത്. എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. അപ്പോൾ ഇവിടെ പറയുന്നത് ഞാൻ പോയാലും നിങ്ങൾ ഹൃദയം കലങ്ങിയൊന്നും ഇരിക്കേണ്ട, വിഷമിക്കേണ്ട, മറ്റൊരു കാര്യസ്ഥനായി പരിശുദ്ധാത്മാവിനെ പിതാവ് നിങ്ങൾക്ക് തരും. പരിശുദ്ധാത്മാവ് കൂടെയുണ്ട്. ഇത് ഹൃദയ കലക്കം മാറുവാൻ, ആശ്വാസത്തോടെ മുൻപോട്ട് പോകുവാൻ മതിയായ ധൈര്യത്തിൻ്റെ ഒരു ആലോചനയാണ്. ആ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറയുമ്പോൾ ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായികയാൽ അതിനവന് ലഭിക്കാൻ കഴിയയില്ല. നിങ്ങളോ അവൻ നിങ്ങളോടുകൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെ പറയുന്ന ഈ 17-ാം വാക്യത്തിലെ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങളോട് കൂടെ വസിക്കുന്നു, നിങ്ങളിൽ ഇരിക്കുന്നു, നിങ്ങൾ അവനെ അറിയുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് ഉള്ളിലുള്ള ഒരു വ്യക്തിക്ക് ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെന്നും ആ പരിശുദ്ധാത്മാവിനെയും അറിയുവാൻ കഴിയുന്നു. ഞാൻ ദൈവപൈതലാണെങ്കിൽ, ദൈവപൈതൽ എന്നുള്ള നിലയിൽ എന്നിൽ ദൈവത്തിൻ്റെ ആത്മാവുണ്ട് എന്നുള്ളത് എനിക്കറിയാം. എൻ്റെ ആത്മാവോട് കൂടെ വസിക്കുന്നത് പരിശുദ്ധാത്മാവാണെന്നുള്ളത് എനിക്കറിയാം. അത് ദൈവവചനം ഉറപ്പു തരികയാണ്. ഇതാ ദൈവവചനം നമുക്ക് തരുന്ന ഉറപ്പ്. ഇതെങ്ങനെയാണ് നമുക്കറിയാവുന്നത്? ദൈവവചനത്തിലൂടെ. ദൈവവചനം ആ കാര്യങ്ങൾ രേഖപ്പെടുത്തി തന്നിരിക്കുന്നു. അതുമാത്രമാണോ, നമ്മോട് കൂടെ വസിക്കുന്നു പരിശുദ്ധാത്മാവ്, നമ്മിൽ ഇരിക്കുന്നു. ഇതൊക്കെ ഉപദേശപരമായി വിശദമായിട്ട് നാം ചിന്തിക്കേണ്ടുന്നതും മനസ്സിലാക്കേണ്ടുന്നതുമായ സത്യങ്ങൾ തന്നെയാണ്. ഇവിടെ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറയുമ്പോൾ, അഥവാ ഈ കാര്യസ്ഥനായ സത്യത്തിൻ്റെ ആത്മാവിനെക്കുറിച്ച് പറയുമ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന സർവനാമം ഒന്ന് ശ്രദ്ധിക്കുക. അവനെ എന്ന സർവനാമമാണ്. ലോകം അവനെ കാണുകയോ അവനെ ലഭിപ്പാൻ അവൻ നിങ്ങളോടുകൂടെ ഇരിക്കും, അവനെ അറിയുന്നു, അവൻ എന്നുള്ള സർവനാമമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതെന്താ സൂചിപ്പിക്കുന്നത്? പരിശുദ്ധാത്മാവൻ
വ്യക്തിത്വമുണ്ട് എന്നുള്ളതാണ്. ചിലരൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് കേവലം ഒരു ശക്തിയല്ല, സർവശക്തനായ ദൈവമാണ്, പൂർണ്ണ വ്യക്തിത്വമുള്ളവനാണ്. അതുകൊണ്ട് ഇവിടെ പരിശുദ്ധാത്മാവിന് അവൻ എന്ന സർവനാമം തന്നെയാണ് തിരുവെഴുത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അത് പരിശുദ്ധാത്മാവിൻ്റെ വ്യക്തിത്വത്തെ ഉറപ്പിക്കുന്ന ഒരു വ്യാകരണ പ്രയോഗം കൂടിയാണ്. ദൈവവചനത്തിൽ അങ്ങനെയാണ് പരിശുദ്ധാത്മാവിനെ ഉപയോഗിച്ചിട്ടുള്ളത്. ഉപയോഗിച്ചിട്ടുള്ള സർവനാമം അവൻ എന്നുള്ളത് തന്നെയാണ്. നിങ്ങളോ അവൻ നിങ്ങളോടുകൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അവനെ അറിയുന്നു. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും, കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല, നിങ്ങളോ എന്നെ കാണും. ഞാൻ ജീവിക്കുന്നതുകൊണ്ട് നിങ്ങളും ജീവിക്കും, ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലുമെന്ന് നിങ്ങൾ അന്ന് അറിയും. ഈ പരിശുദ്ധാത്മാവ് വന്നാൽ ചെയ്യുന്ന ചില ശുശ്രൂഷകളെക്കുറിച്ച് 26 മുതലുള്ള വാക്യങ്ങളിൽ വായിക്കുന്നുണ്ട്. 26 വാക്യം ഒന്ന് ശ്രദ്ധിക്കുക. എങ്കിലും പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. പരിശുദ്ധാത്മാവ് വന്നാൽ ചെയ്യുന്ന ചില ശുശ്രൂഷകളെക്കുറിച്ച് വേറെയും ചില വേദഭാഗങ്ങളിൽ പറയുന്നുണ്ട്. മുൻപോട്ട് വരുമ്പോൾ 16 അധ്യായത്തിലൊക്കെ കുറച്ചുകൂടെ വിശദമായിട്ട് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഇവിടെ പറയുന്ന രണ്ട് കാര്യങ്ങൾ, നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരും, ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തും. ഈ ശുശ്രൂഷ ചെയ്യുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. അപ്പോൾ കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് അവരുടെ ഉള്ളിൽ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ തന്നിട്ടുണ്ട്. കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് വിശ്വസിച്ച നിമിഷം പരിശുദ്ധാത്മാവിനെ ലഭിച്ചിട്ടുണ്ട്. ഈ വാക്ക് കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ഉള്ളിൽ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ തന്നിട്ടുണ്ട്. ആ ആത്മാവിനെ ലോകത്തിനറിയാൻ കഴിഞ്ഞെന്ന് വരത്തില്ല, നമുക്കറിയാം. നമ്മുടെ ഉള്ളിൽ ദൈവം വസിക്കുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ വസിക്കുന്നു. ഒരു ദൈവ പൈതലിന് അതറിയാം. ആ നിലയിൽ ദൈവാത്മാ ഉള്ളിൽ വസിക്കുന്നവർ എന്ന അറിവോടും ബോധ്യത്തോടും കൂടെ നാം മുൻപോട്ട് പോവുക. നമ്മെ ഉപദേശിച്ച് വഴി നടത്തുവാനും നമ്മെ കർത്താവ് പറഞ്ഞ ആത്മീയ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുവാനും നമ്മോട് കൂടെ നമ്മിലിരിക്കുന്നവനായ പരിശുദ്ധാത്മാവ് നമുക്ക് സഹായമായിട്ടുണ്ട്. അത് ദൈവം നൽകിയിട്ടുള്ള വലിയൊരു അനുഗ്രഹമാണ്. അത് പറഞ്ഞിട്ട് വീണ്ടും 27 വാക്യത്തിൽ പറയുന്നു, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ഞാൻ നിങ്ങൾക്ക് തരുന്നത് സമാധാനമാണ്. ആ സമാധാനത്തിൻ്റെ പ്രത്യേകത, ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് എന്ന് പറഞ്ഞാൽ ലോകത്തിന് സമാധാനം തരുവാൻ കഴിയുമോ? ഇല്ല. സമാധാനം സ്ഥാപിക്കാമെന്ന് പറഞ്ഞ് അധികാരത്തിലേറുന്ന അധികാരവർഗമുണ്ട്, ഭരണാധികാരികളുണ്ട്. പക്ഷേ ശാശ്വതമായ സമാധാനം തരുന്ന കാര്യത്തിൽ അവരും പരാജിതരാണ്. അവർക്ക് തന്നെ സമാധാനമില്ല. അവിടെയാണ് ക്രിസ്തുവിൻ്റെ വാക്കുകൾക്ക് പ്രസക്തിയുള്ളത്. ഞാൻ ലോകത്തിൻ്റെ സമാധാനമാകുന്നു എന്ന് അവകാശപ്പെട്ടവനാണ് ക്രിസ്തു. ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു എന്നാണ് കർത്താവ് പറഞ്ഞിട്ടുള്ളത്. അത് ലോകം തരുന്നത് പോലെയല്ല, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. അടുത്തു പറയുക, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയുമരുത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ തരുന്ന കാര്യം പറഞ്ഞിട്ട് ആ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന ചില ശുശ്രൂഷകളെക്കുറിച്ച് പറഞ്ഞിട്ട് പറയുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയുമരുത്. അപ്പോൾ ഹൃദയകലക്കം മാറുവാൻ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മിൽ തന്ന് നമുക്ക് സമാധാനം ഉറപ്പിച്ചിട്ടുണ്ട്. ഇത് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രം ലഭിക്കുന്ന അനുഗ്രഹീതമായ ഒരു അനുഭവമാണ്, ഒരു പദവിയാണ്. 28 വാക്യത്തിൽ, ഞാൻ പോകുകയും നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരികയും ചെയ്യുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് കേട്ടുവല്ലോ. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നതിനാൽ നിങ്ങൾ സന്തോഷിക്കുമായിരുന്നു. പിതാവ് എന്നേക്കാൾ വലിയവനല്ലോ. എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകും എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ നിങ്ങൾക്ക് സന്തോഷം വരുമായിരുന്നു. എന്തുകൊണ്ട്? ഈ കാര്യങ്ങളൊക്കെ അവർക്ക് അറിവിൽ ലഭിക്കുകയാണ്. ഞാൻ പോകുന്നത് എന്തിനു വേണ്ടിയാണ്? നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ. ഞാൻ പോയാലുള്ള ഗുണം എന്താ? മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും ഇരിക്കേണ്ടതിന് പിതാവ് അയക്കും. ഞാൻ പോയാൽ എന്നിൽ വിശ്വസിക്കുന്നവർ എൻ്റെ പ്രവൃത്തി ചെയ്യും. എന്നിൽ വിശ്വസിക്കുന്നവർ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കും. എന്നിൽ വിശ്വസിക്കുന്നവർ എന്നെ സ്നേഹിക്കും. അങ്ങനെ വരുമ്പോൾ എന്നിൽ വിശ്വസിക്കുന്നവരെ സ്നേഹിക്കുന്ന, അവരോടുകൂടെ വസിക്കുന്ന ദൈവമുണ്ട്. അവരിൽ
എന്നേക്കും വസിക്കുവാൻ പരിശുദ്ധാത്മാവുണ്ട്. എത്രയോ വ്യക്തമായി കർത്താവ് ഈ വാക്കുകൾ തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നതാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അതെ, കർത്താവ് തൻ്റെ ശിഷ്യന്മാരുടെ ഹൃദയത്തിൻ്റെ കലക്കം മാറ്റുവാൻ കൊടുക്കുന്ന വാക്കുകളിൽ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് എന്ന് പറഞ്ഞ് 14-ാം അധ്യായം ആരംഭിക്കുന്നു എങ്കിൽ 14-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ഹൃദയം കലങ്ങരുത് ഭ്രമിക്കുകയുമരുത് എന്ന് പറഞ്ഞ് പിന്നെയും അവരെ ധൈര്യപ്പെടുത്തുകയാണ്. ഇവിടെ 28-ാം വാക്യത്തിൽ പിതാവ് എന്നേക്കാൾ വലിയവനല്ലോ, അത് സംഭവിക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് ഞാനിപ്പോൾ അത് സംഭവിക്കും മുമ്പേ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. ഞാനിനി നിങ്ങളോട് വളരെ സംസാരിക്കയില്ല. ലോകത്തിൻ്റെ പ്രഭു വരുന്നു, അവൻ എന്നോടൊരു കാര്യവുമില്ല. എങ്കിലും ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നു എന്നും പിതാവ് എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്യുന്നു എന്നും ലോകമറിയട്ടെ. എഴുന്നേൽപ്പുകയിൻ, നാം പോകാം. കർത്താവ് പിടിക്കപ്പെടുവാൻ പോകുകയാണ്. ലോകത്തിൻ്റെ പ്രഭു വരുന്നു. അടുത്ത് സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് കർത്താവിനറിയാം. അതിനുവേണ്ടി തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. പിതാവിനെ താൻ സ്നേഹിക്കുന്നു എന്നും പിതാവ് എന്നോട് കൽപ്പിച്ചതാണ് ഞാൻ ചെയ്യുന്നത് എന്നും ലോകമറിയണം. എഴുന്നേൽപ്പ് നാം പോകാം. കർത്താവിൻ്റെ വാക്കുകൾ എത്ര പ്രസക്തമായ വാക്കുകളാണ്. താൻ ആരാണ്? താൻ എന്തിനാ വന്നത്? തൻ്റെ ദൗത്യം എന്താണ്? ഇതെല്ലാം അവരുടെ മുൻപാകെ വെളിപ്പെടുത്തി. വരുവാൻ പോകുന്ന ആ ക്രൂശീകരണത്തെക്കുറിച്ച് അവർക്ക് വ്യക്തമായ സൂചനകൾ കൊടുത്തു. അതുമാത്രമല്ല, അവരുടെ ഹൃദയം കലങ്ങിയിരുന്നപ്പോൾ ആ കലക്കത്തിനുള്ള പ്രതിവിധി കൊടുക്കുന്നു. നമ്മൾ ഈ അധ്യായം മുഴുവൻ വായിച്ചാൽ കർത്താവ് അവരോട് പറയുന്ന വാക്കുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ പോകുന്നു എന്നുള്ളതാണ്. എന്നാൽ അവിടെ കൊണ്ട് കർത്താവ് ആ വാക്ക് അവസാനിപ്പിച്ചില്ല. പോയാൽ വീണ്ടും വരും. പ്രിയപ്പെട്ടവരെ, കർത്താവ് സ്വർഗാരോഹണം ചെയ്തു എങ്കിൽ, പരിശുദ്ധാത്മാവിനെ അയച്ചു എന്നുള്ളത് ശരിയാണ്. എന്നാൽ അക്ഷരീകമായി താൻ വീണ്ടും വരുവാൻ പോകുന്നു, തൻ്റെ ജനത്തെ ചേർക്കുവാൻ പോകുന്നു, താനിരിക്കുന്നിടത്ത് നമ്മളെയും കൊണ്ടിരുത്തുവാൻ പോകുന്നു. കർത്താവിൻ്റെ വാക്കുകൾ ദൈവവചനത്തിൽ വളരെ വ്യക്തമായി നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആ വാക്കുകളിൽ നമുക്ക് പൂർണ്ണമായി ആശ്രയിക്കാം. ഇതുപോലെ ഉറപ്പ് തന്നിട്ടുള്ള മറ്റാരാണ് ലോകത്തിലുള്ളത്? പ്രിയപ്പെട്ടവരെ, ഈ കർത്താവിൽ വിശ്വസിക്കുന്നുവോ? ഈ കർത്താവിന് വേണ്ടി ജീവിതത്തെ സമർപ്പിച്ചു കൊടുക്കുന്നുവോ? ഈ യേശു ക്രിസ്തുവിനെ കർത്താവിൻ്റെ രക്ഷിതാവുമായി ഹൃദയത്തിൽ സ്വീകരിക്കുന്നുവോ? കർത്താവ് ഇവിടുന്ന് പോകുന്നത് എങ്ങോട്ടാണ്? ക്രൂശിലേക്കാണ്. എന്തിനു വേണ്ടിയാണ്? സകല മനുഷ്യവർഗത്തിൻ്റെയും പാപത്തിൻ്റെ ശിക്ഷ തൻ്റെ ശരീരത്തിൽ ഏറ്റുകൊണ്ട് നമുക്ക് പകരമായി മരിക്കുവാൻ, ആ മരണം ഏറ്റുവാങ്ങുവാൻ കാൽവറിയിലേക്ക് പോകുന്ന കർത്താവ്. ആ കാൽവറിയിലെ മരണം നമുക്ക് വേണ്ടിയാണ്, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ്. അവൻ മരണം കൊണ്ട് അവസാനിച്ചില്ല. പാപത്തിൻ്റെ പരിഹാരം വരുത്തി, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, സ്വർഗാരോഹണം ചെയ്തു, വീണ്ടും വരും. ആ കർത്താവിൽ വിശ്വസിക്കാം. ദൈവമക്കളെ, ഇന്ന് നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് നേരിടേണ്ടി വരുന്ന സകല കലക്കങ്ങൾക്കും വേദനകൾക്കും പ്രയാസങ്ങൾക്കും പ്രതിവിധിയുണ്ട് കർത്താവിൻ്റെ പക്കൽ. ദൈവാത്മാവ് നമ്മോടുകൂടെയുണ്ട്. എന്നേക്കുമിരിക്കാൻ, നമ്മോട് കൂടെ വസിപ്പാൻ, നമ്മിലിരിക്കാൻ ദൈവം അയച്ചിട്ടുള്ള പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ നമുക്ക് മുൻപോട്ട് പോകാം. നമ്മുടെ ജീവിതം ധന്യമായി തുടരുവാൻ ഈ വാക്കുകളിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.